കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അട്ടിമറിച്ച മഞ്ചേശ്വരത്തെ സിപിഎം നേതാവ് വിശദീകരണവുമായി രംഗത്ത്. തന്റെ ഭാഗത്തു നിന്ന് ജാഗ്രത കുറവുണ്ടായിട്ടില്ലെന്നും പാർട്ടി നടപടിയെടുത്താൽ അംഗീകരിക്കുമെന്നും മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൽ റസാഖ് ചിപ്പാർ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ ബന്ധുവിന് പാസ് ഉണ്ടായിരുന്നു. അതിർത്തി കടത്താൻ താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തില്ലെന്നും ചിപ്പാർ അവകാശപ്പെട്ടു. കെ വി ബൈജു ചേരുകയാണ് വിവരങ്ങളുമായി. ബൈജു, പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദമായ ഒരു സംഭവം ഈ ലോക്ക്ഡൗൺ കാലത്ത് അങ്ങനെ അനുകരിക്കാനാവാത്ത പ്രവൃത്തി ആ പാർട്ടി നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ്, അതിലേക്ക് വരാം. ജബ്ബാർ, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ആ സമയത്ത് ആദ്യ ദിവസം ഈ വെപ്രാണം കൊണ്ട് ആരോഗ്യ വകുപ്പിന് ഭാഗത്ത് ഒരു ശരിയായ ഒരു നിർദ്ദേശം കിട്ടിയില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നി അതല്ലാതെ ലക്ഷങ്ങൾ വാങ്ങി സ്വന്തം അളിയനെ അനധികൃതമായി കൂട്ടിക്കൊണ്ട് വന്നു എന്ന രീതിയിലുള്ള ഇത് പ്രചരണം തെറ്റാണ്. അനധികൃതമായി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നിയമപരമായി രജിസ്റ്റർ ചെയ്ത് കോവിഡ് 19 ജാഗ്രത ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് അതിന്റെ നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ വന്നത്. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആ രീതിയിൽ അവർ കടമ നിർവഹിച്ചു എന്നല്ലാതെ എനിക്ക് ആരും ബന്ധപ്പെടേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. മനസ്സിലെ എന്റെ നടപടി ഉൾക്കൊള്ളാനും ഞാൻ തയ്യാറാണ്. കെ വി ബൈജു ചേരുന്നു. ബൈജു, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നേതാവ് പറയുന്നു, പക്ഷേ മനസ്സിലാകുന്ന കാര്യം എന്താണ്? പാർട്ടി ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്താണ്? പാർട്ടിയുടെ വിലയിരുത്തൽ എന്താണ്? രഞ്ജിത്ത്, തീർച്ചയായും തന്റെ ഭാഗത്ത് ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതേസമയം തന്നെ നിയമവിരുദ്ധമായി ഒന്നും താൻ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി പാസ് നോർക്ക രജിസ്ട്രേഷൻ വഴി പാസ് എടുത്താണ് ഇയാളുടെ ബന്ധു വന്നത്. അതേസമയം തന്നെ തന്റെ ഭാഗത്ത് പൊതുപ്രവർത്തന നിലയിലും അല്ലാതെയും ആരോഗ്യവകുപ്പിന് നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നെങ്കിലും തന്റെ ഭാഗത്ത് ഒരു ജാഗ്രത കുറവുണ്ടായി. പാർട്ടി ഏതെങ്കിലും ഒരു തരത്തിൽ നടപടിയെടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം സിപിഎം ജില്ലാ സെക്രട്ടറി എം ബി ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചത്. ഒരു പൊതുപ്രവർത്തന ചേർന്ന കാര്യമല്ല അദ്ദേഹം ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ഇതിന് വിശദീകരണം തേടി നടപടിയിലേക്ക് പോകുമെന്നും ഒരു സൂചന ഇന്നലെ തന്നെ ബാലകൃഷ്ണൻ മാഷ് നൽകിയിരുന്നു. അതിനാണ് ഇത്തരത്തിലൊരു പ്രതികരണം നൽകിയത്. എന്തായാലും ഈ ബന്ധു 4-ാം തീയതി ഇത്തരത്തിൽ പാസ് എടുത്താണ് വന്നത്. പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായി ന്യൂസ് എയ്റ്റിനോട് വന്നിരിക്കുന്നത്. എന്നാലും ഇയാളുടെ ഭാര്യയും 2 കുട്ടികളും ഉൾപ്പെടെ ഇപ്പോൾ കോവിഡ് ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സയിലാണ്. എന്തായാലും ഈ ബന്ധുവിനെ 4-ാം തീയതി ഇത്തരത്തിൽ അതിർത്തി കടന്നു വന്നത് കൃത്യമായി പാസ് എടുത്താണ്, നിയമവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പാസ് ഇല്ല സ്വാധീനം ഉപയോഗിച്ചാണ് അത്തരത്തിൽ അതിർത്തി കടത്തിയത് എന്നായിരുന്നല്ലോ ബൈജു ആക്ഷേപം ഉയർന്നിരുന്നത്. ഇപ്പോൾ പാസ് ഉണ്ടോ എന്ന് പറയുമ്പോൾ മറ്റെന്ത് ജാഗ്രത കുറവ് തന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഇയാൾ സമ്മതിക്കുന്നത്? ഈ ബന്ധുവുമായി ഈ സമ്പർക്കം പുലർത്തിയ ഇയാൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഒരു ക്യാൻസർ രോഗിയെയും കൊണ്ട് വന്നിരുന്നു. ഇത്തരത്തിൽ യാത്രകൾ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സിജി മാത്യു ടെലിഫോൺ ലൈനിലുണ്ട്. സിജി മാത്യു, വിശദീകരണം നൽകിയിരിക്കുകയാണ് ആ നേതാവ് അബ്ദുൾ റസാഖ് പറയുന്നത് പാസ് ഉണ്ടായിരുന്നു പക്ഷേ ജാഗ്രത കുറവുണ്ടായി എന്നാണ്. എന്താണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ ഈ വിഷയത്തിൽ? അതിന് ഇപ്പൊ റസാഖ് പറഞ്ഞ എന്താണെന്ന് ഞാൻ ഇപ്പോൾ കേട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതികരണം പാർട്ടി ജില്ലാ സെക്രട്ടറി ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. ഇതിലൊരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു വസ്തുത, അബ്ദുൾ റസാഖിനെതിരെ ഇപ്പം നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പേര് പറയാൻ വേണ്ടി കാരണമായത്. അദ്ദേഹത്തിന്റെ പാസ് ഇല്ലാതെയാണ് ഈ മറ്റ് യാത്രക്കാരനെ കൊണ്ടുവന്നതെന്നാണ് വലിയൊരു ആരോപണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ റസാഖ് 4-ാം തീയതി രാവിലെയാണ് റസാഖിന്റെ വണ്ടി കാറിൽ ഈ ഇപ്പൊ രോഗം വന്നിട്ടുള്ള അയാളെ കൂട്ടിക്കൊണ്ട് വരുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നോർക്ക റൂട്ട്സില് 2-ാം തീയതി വൈകുന്നേരം ഈ കറഞ്ഞ കക്ഷിയുടെ ഒരു ബന്ധു രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന്റെ ID നമ്പർ എന്റെ കയ്യിലുണ്ട്. ID നമ്പർ IN 150 248. നോർക്ക റൂട്ട്സിൽ പോയാൽ ആർക്കും കാണാം. ആ രജിസ്റ്റർ പ്രകാരമാണ് അദ്ദേഹം മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു ബന്ധു COVID-19 ജാഗ്രതാ സൈറ്റിൽ പോയി വീണ്ടും രജിസ്റ്റർ ചെയ്ത് മഞ്ചേശ്വരത്ത് നിന്ന് ഇദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള വായാറിലേക്ക്
യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പാസ് ലഭിച്ചതിന് ശേഷമാണ് മഞ്ചേശ്വരത്ത് നിന്ന് ഈ റഫാക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇതാണ് യഥാർത്ഥ വസ്തുത. എന്നാൽ റഫാക്ക് പാസ് ഇല്ലാതെയാണ് കൂട്ടിക്കൊണ്ടു വന്നതെന്നും അനധികൃതമായിട്ട് നാടുകളെ കടത്തുന്ന സംഘത്തിന്റെ ആളുകളാണെന്നെല്ലാം പറഞ്ഞ് നിങ്ങളുടെ ചാനലല്ല മറ്റൊരു ചാനലിൽ വ്യക്തിഗത നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ തരത്തിലുള്ള പ്രചരണം നടത്തി. ആ പ്രചരണം ശരിയല്ല എന്നുള്ളതാണ് എനിക്ക്. പാർട്ടി അങ്ങനെ ഒരു വിലയിരുത്തലിലെത്തിയിട്ടുണ്ടോ? ഈ നടപടി ഉണ്ടാകുമെന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. അത്തരം പൊതുപ്രവർത്തകർ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്നൊക്കെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. അതെന്ത് വെച്ചാൽ പാർട്ടി ജില്ലാ സെക്രട്ടറി അത് പറഞ്ഞിരുന്നു. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അത് പറഞ്ഞത്. നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും പോലീസും എല്ലാം നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ജാഗ്രത പാലിക്കണമെന്നാണ്. അങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ, മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ക്വാറന്റൈൻ 14 ദിവസം നിർബന്ധമായി നിൽക്കേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ നിൽക്കുന്നതിന് വേണ്ടി ഒരു ഉത്തരവപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഈ സമ്പർക്കം വഴി വന്നു. അവരും ചില യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിന് ജാഗ്രത കുറവുണ്ട്. അതൊരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ നിലയിൽ അദ്ദേഹത്തിന് കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ശരി ശരി. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു ജാഗ്രത കുറവുണ്ടായിരുന്ന നേതാവും സമ്മതിക്കുന്നു, പാർട്ടിയും ഏതാണ്ട് അങ്ങനെ ഒരു വിലയിരുത്തലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.